الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، പ്രിയമുള്ള ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും. സംസ്ഥാനത്ത് ഭീതി പടർത്തി പനിമരണം തുടരുന്നു. ഇതിനകം 15 പേർ മരണപ്പെട്ടു. കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര ചെങ്ങരോത്ത് പഞ്ചായത്തിൽ ഒരു കുടുംബത്തിലെ 3 പേർ മരണപ്പെട്ടത് നിപ്പ വൈറസ് മൂലമാണെന്ന് വൈറോളജി വിഭാഗം സ്ഥിരീകരിച്ചു. 1998 മലേഷ്യയിലെ നിപ്പ മേഖലയിൽ പടർന്നു പിടിച്ച മാരക മസ്തിഷ്ക ജ്വരത്തിന് കാരണമായ വൈറസാണിത്. പഴങ്ങൾ ഭക്ഷിക്കുന്ന വവ്വാലിൽ നിന്നാണ് മനുഷ്യരിലേക്കും മറ്റു മൃഗങ്ങളിലേക്കും ഇത് കടക്കുന്നത്. മലേഷ്യയിൽ പന്നി വളർത്തു കേന്ദ്രങ്ങളിൽ അവയുമായി ഇടപഴകിയവർക്കാണ് ഏറെയും രോഗബാധയുണ്ടായത്. വവ്വാലുകളുടെ സ്പർശനമേറ്റ പഴങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് നേരിട്ട് രോഗം പകരാം. വാക്സിൻ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. പനി, തലവേദന, ഛർദി, തലകറക്കം, ബോധക്ഷയം എന്നിവയാണ് അതിന്റെ ലക്ഷണങ്ങൾ. മരണനിരക്ക് 74.5%. മാരകവും സാംക്രമികവുമായ വ്യത്യസ്ത രോഗങ്ങൾ ലോകത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഇടക്കിടക്ക് പ്രത്യക്ഷപ്പെടാറുണ്ട്. മധ്യ ആഫ്രിക്കൻ രാജ്യമായ കോംഗോയിൽ എബോള വൈറസ് മൂലം 26 മരണം നടന്നു. എബോള പ്രതിരോധ മരുന്ന് ഈ ആഴ്ച കൊടുത്തു തുടങ്ങും. വൈദ്യശാസ്ത്രത്തിന്റെ മുന്നേറ്റം സാംക്രമിക രോഗങ്ങളെ പിടിച്ചുകെട്ടുകയും ജനങ്ങളെ രക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി സല്ലം പറഞ്ഞു, ലി കുല്ലി ദാഇൻ ദവാഉൻ, എല്ലാ രോഗങ്ങൾക്കും മരുന്നുണ്ട്. എന്നാൽ അജ്ഞത, അന്ധവിശ്വാസം, ആശയക്കുഴപ്പം, വക്രത, കാപട്യം, സംശയം ആദിയായ മനോരോഗങ്ങൾക്കുള്ള ചികിത്സ എന്താണ്? പക, വിദ്വേഷം, കോപം, അഹങ്കാരം, ക്രോധം, സംഘർഷത്തിലേക്ക് നയിക്കുന്ന അമർഷം, മനുഷ്യനെ സ്വച്ഛാധിപതിയും ഏകാധിപതിയുമാക്കുന്ന അഹംഭാവം, മനുഷ്യനെ ക്രൂരനാക്കുന്ന അസൂയ, സ്വാർത്ഥത, അത്യാഗ്രഹം, പിശുക്ക്, മനുഷ്യനെ സംഘട്ടനത്തിലേക്ക് നയിക്കുന്ന ഏഷണി, പരദൂഷണം, മനുഷ്യനെ ശത്രുതയിലേക്ക് നയിക്കുന്ന വർഗീയത, മനുഷ്യനെ കൊന്നൊടുക്കുന്ന ഭീകരത, മനുഷ്യനെ നിഷ്ക്രിയനാക്കുന്ന അലസത, ലോകമാന്യത, ആത്മപ്രശംസ, നിരാശ തുടങ്ങിയ മാരകമായ മാനസിക രോഗങ്ങളെ തടയിടാൻ ശാസ്ത്രത്തിന് കഴിയുകയില്ല. കാരണം ശാസ്ത്രത്തിന്റെ ടെസ്റ്റ് ട്യൂബിലൂടെ നിരീക്ഷണ പരീക്ഷണങ്ങളിൽ കണ്ടെത്തുവാൻ പരീക്ഷണങ്ങൾക്ക് ഇവ വിധേയമല്ല. പ്രപഞ്ച സൃഷ്ടാവിന്റെ അടുക്കൽ നിന്നും റമദാൻ മാസത്തിൽ അവതീർണമായ വിശുദ്ധ ഖുർആൻ ഏകദൈവ ബോധത്തിലൂടെയും പരലോക വിശ്വാസത്തിലൂടെയും ഈ മനോരോഗങ്ങളെ ചികിത്സിക്കുന്നു. യാ അയ്യുഹന്നാസ് ഖദ് ജാഅത്തുകും മൗഇളതും മിർ റബ്ബികും വശിഫാഉം ലിമാ ഫീ സുദൂർ വഹുദം വറഹ്മത്തൽ ലിൽ മുഅ്മിനീൻ. മനുഷ്യരെ, നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള സതുപദേശവും മനസ്സുകളിലുള്ള രോഗത്തിന് ശമനവും നിങ്ങൾക്ക് വന്നു കിട്ടിയിരിക്കുന്നു. സത്യവിശ്വാസികൾക്ക് മാർഗദർശനവും കാരുണ്യവും വന്നു കിട്ടിയിരിക്കുന്നു. വിശുദ്ധ ഖുർആൻ 10-ാം അധ്യായം 57-ാം സൂക്തം. മനുഷ്യന് കാണാനോ ചികിത്സിക്കാനോ കഴിയാത്ത മാരക മാനസിക രോഗങ്ങൾക്കുള്ള ചികിത്സ, മനുഷ്യന്റെ സ്വസ്ഥതയും ശാന്തിയും നശിപ്പിക്കുന്ന, അശാന്തിയിലേക്കും അരാജകത്വത്തിലേക്കും നയിക്കുന്ന ഈ മാനസിക രോഗങ്ങൾക്കുള്ള ചികിത്സ വിശുദ്ധ ഖുർആനിന്റെ പഠനവും അത് പ്രാവർത്തികമാക്കലുമാണ്. അള്ളാഹുവിലും പരലോകത്തിലുമുള്ള ദൃഢവിശ്വാസത്തിലൂടെയാണ് ഈ മനോരോഗങ്ങളെ ചികിത്സിക്കുന്നത്. അതുകൊണ്ട് ഖുർആൻ അവതീർണമായ ഈ മാസത്തിൽ അത് വായിക്കാനും പഠിക്കാനും നാം സമയം കണ്ടെത്തണം. ഓരോ അക്ഷരത്തിനും 10 കൂലിയുണ്ട്. ഖുർആനിൽ 320,000-ത്തിലധികം അക്ഷരങ്ങളുണ്ട്. അതിന്റെ പ്രതിഫലം, അത് ഓതിയാൽ കിട്ടുന്ന പ്രതിഫലം ഒന്ന് ആലോചിച്ചു നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിൽ 19 അക്ഷരമുണ്ട് എന്ന് പറഞ്ഞാൽ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ആരെങ്കിലും ചൊല്ലിയാൽ അവൻ 190 കൂലിക്ക് അർഹനായി. ഖുർആൻ പഠനം നമ്മെ സംസ്കരിക്കുകയും യഥാർത്ഥ മനുഷ്യനാക്കുകയും ചെയ്യുന്നു. ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ പകർത്തുമ്പോൾ സ്വസ്ഥതയും സമാധാനവും മനോരോഗങ്ങളിൽ നിന്നുള്ള മോചനവും മാനസികാരോഗ്യവും മനസംതൃപ്തിയും ലഭിക്കും. അതിലുപരിയായി സ്വർഗപ്രവേശനത്തിന് അർഹത നേടുകയും ചെയ്യുന്നു. അല്ലാഹു പറയുന്നു, ഇന്ന ഹാദൽ ഖുർആന യഹദി ലില്ലതി ഹക്വം വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅ്മലൂന സ്വാലിഹാത് അന്നലഹും അജ്റൻ കബീറ. തീർച്ചയായും ഈ ഖുർആൻ ഏറ്റവും ശരിയായതിലേക്ക് വഴി കാണിക്കുന്നു. സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന സത്യവിശ്വാസികൾക്ക് വലിയ പ്രതിഫലമുണ്ട് എന്ന സന്തോഷവാർത്ത അറിയിക്കുകയും ചെയ്യുന്നു. 17-ാം അധ്യായം 9-ാം സൂക്തം. അതേപോലെ ഖുർആനിന്റെ അവകാശികൾ മുഴുവൻ ജനങ്ങളുമാണ് എന്ന ബോധവും നമ്മുടെ മനസ്സിലുണ്ടാവണം. അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. നമ്മുടെ നാട്ടിൽ വ്യാപിച്ചു വരുന്ന എല്ലാ സാംക്രമിക രോഗങ്ങളിൽ നിന്നും മാനസിക രോഗങ്ങളിൽ നിന്നും എല്ലാവരെയും അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും. അറിവിനൊപ്പം തിരിച്ചറിവായി വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി ഹ്രസ്വ പ്രഭാഷണങ്ങൾ കൂടുതൽ മികവോടെ
ഇനിയും 1000 നാളെയുടെ പുതിയ പ്രഭാതങ്ങളിൽ കാതോർക്കാൻ പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.